ഞാൻ വന്നിട്ടുള്ളത് മല്ലി കേകി ഉണക്കി വറുത്ത് പൊടിച്ചണ ആ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ മൂന്ന് സാധനം ഇട്ടിട്ടാണ് പൊടിക്കണത്. അതെന്താണെന്ന് വീഡിയോ ലാസ്റ്റ് വരെ കാണാം. നോമ്പിനുള്ള കറിക്കാണ്, അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. അപ്പം ഞാനൊരു അലുമിനിയത്തിൻ്റെ ചെരുവം വെച്ചിട്ട് അതിൽ വറുത്തെടുക്കുകയാണ്. പണ്ടൊക്കെ മൺകലത്തിൽ ഇനി വറുത്തെടുത്തിനത്, പണ്ടൊക്കെ വറുത്ത് കുത്തലേനി അവരിലിട്ട്, ഇപ്പൊക്കെ മില്ലൊക്കെ ആയതുകൊണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നിച്ചിട്ടാൽ അടി കരിയും ചെയ്യും, മുകളാകില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ടുങ്ങാണ്ട് വറുത്തെടുക്കുക. ചെറിയ തീയിൽ, നമ്മൾ ഗ്യാസിലാണെങ്കിൽ ചെറിയ സിമ്മിലിട്ടുങ്ങാണ്ട് ഇളക്കിയെടുക്കുക. അല്ല അടുപ്പിലാണെങ്കിലും ഇതിന് കുറഞ്ഞ തീ കത്തിച്ചാൽ മതി. പെട്ടെന്ന് തീ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് കരിയും. കരിഞ്ഞാൽ പിന്നെ ആ പൊടിയൊരു കയ്പേ കാരം. അപ്പോൾ കയ്പ് ഉണ്ടാകാതെ വെക്കാൻ വേണ്ടി നമ്മൾ സാവധാനമാണ് വറുത്തെടുക്കാൻ. ഇത് വറുവാകണമെന്ന് വെച്ചാൽ നമ്മളിത് കടിക്കുമ്പോൾ അങ്ങനെ നല്ല കറമുറാനങ്ങനെ പൊട്ടും, അതാണ് ഇതിൻ്റെ വറവ്. അപ്പോൾ ഞാൻ കുറച്ച് കരിയേപ്പ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. കരിയേപ്പ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇനി പച്ചക്ക് ഇട്ടാലും നമ്മൾ ഈ വറവാകുമ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനൊന്ന് വെയിൽ നല്ല ചൂടല്ല, അപ്പോൾ ഒന്ന് ഉണക്കിയെടുത്തിട്ടാണ് ഇത് കിടന്നത്. ഈ ഒരു മല്ലിപ്പൊടി നല്ല മണമാണ്. ഈ പിന്നെ കറിവേപ്പും അതുപോലെ ഞാനിതിലേക്ക് പെരിഞ്ചീരകവും പിന്നെ ഏലക്കായും ഇടുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് വേറെ വറുത്തിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ ഇട്ടാലത് പെരിഞ്ചീരകം ഈ മല്ലിയും കൂടി വറവായി കിട്ടൂല. അപ്പോൾ പെരിഞ്ചീരകത്തിനെ കേകിയിട്ട് ഞാൻ വേറൊരു ഇതിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് വറുത്ത് വേറെ പിന്നെ മുറത്തിൽ ചൂടാറാൻ വേണ്ടി ഒഴിച്ച് വെച്ചിരിക്കണം. ഒരു മുറത്തിലിട്ട് പരത്തിയിട്ട് ഒന്നും ചൂടാറിയിട്ടാണ് പിന്നെ അതിന് കീസിലാക്കിയിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുക. അപ്പോൾ അതൊരു മുറത്തിൽ ഇട്ട് പരത്തിയിട്ടിരിക്കണം. അപ്പോൾ എല്ലാ മല്ലിയും ഞാൻ അതേപോലെ വറുത്ത് ഇവിടെ വെച്ച് രണ്ട് മുറത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ടും ഒന്ന് മസാല ഇടാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മസാല ഇട്ടത് ചിക്കനും ബീഫൊക്കെ കറി വെക്കുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ല സ്മെല്ല് കിട്ടാനൊക്കെയാണ് ഈ ഒരു മല്ലി. മറ്റേത് നമ്മൾ എല്ലാം കൂടി ഒരേപോലെ ആക്കി വെച്ചാൽ ഇപ്പം മീൻ കറിക്കൊക്കെ ഇടുമ്പോൾ അതൊരു വെണ്ടക്കക്കറി അങ്ങനെയൊക്കെ വെക്കുമ്പം നമ്മൾ പിന്നെ മസാലയൊക്കെ ചേർന്നാൽ ഏലക്കായൊക്കെ ചേർന്നാൽ ഒരു രസമൊക്കെ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പെരിഞ്ചീരം കേകിയിട്ട് ആ മല്ലി വറുത്ത ചട്ടി തന്നെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് നന്നായിട്ടിങ്ങനെ അതും തന്നെ ഒരു കടിച്ച പൊട്ടണ ഒരു പ്രായത്തിൽ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 10-12 ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഈ ഇതിൻ്റെ കൂടെ വറുത്ത് ചേർക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ആ കരിവേപ്പൊക്കെ ഇട്ടച്ച ആ മല്ലിയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. മറ്റേത് ഞാൻ വേറെ ഒന്നിടാതെ അത് വേറെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പെരിഞ്ചീരവും ഏലക്കായും ഇവിടെ വായിട്ടുണ്ട്. ഞാൻ ആ മല്ലിക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം കവറിലിട്ടിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മല്ലി മുളകൊക്കെ ഇവിടെ പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നോമ്പിന് വന്നാൽ മതി ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.